നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നേ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരുപാട് ചിലവില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്തവണ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം. എനിക്കറിയാം നിങ്ങൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ ഒരു മുട്ട ബിരിയാണി കൂടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ നോക്കണം. ഒരുപാട് സമയമോ ഒത്തിരി പാത്രമോ ഒന്നും വേണ്ട. പിന്നെ പണ്ടൊക്കെ ബിരിയാണിയൊക്കെ ദംജ് തരുന്നത് മാവൊക്കെ കുഴച്ചെടുത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു വെച്ച് അങ്ങനെ ഒരു കുറച്ച് ടഫ് പ്രൊസീജിയറായിരുന്നു. പക്ഷേ ഇപ്പോൾ ബിരിയാണിയൊക്കെ ദംജെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈസി മെത്തേഡ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അതിനുശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കൂടെ അതിപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്താണോ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. എടുത്തു വെച്ചേക്കണ ബൗളിലേക്ക് 2 കപ്പ് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസും എടുക്കാവുന്നതാണ്. ബസ്മതി റൈസ് ആകുമ്പോൾ കുറച്ച് റൈസിനൊരു വലിപ്പം തോന്നും. അപ്പോൾ നമുക്കിത് കുതിർന്ന് വരുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നിളക്കിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് റൈസ് കുതിർന്ന് വരുമ്പോഴത്തേക്കും ആ ഒരു റൈസ് വേവിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റെല്ലാം സമയം കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഒലച്ച് കഴുകാണ്ടിരിക്കുക. മെതുവെ വേണം കഴുകിയെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ റൈസ് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നീട് സ്റ്റാർ അനൈസ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുക്കർ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രവും എടുക്കാം. പക്ഷേ കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രം ആവണം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി കഴിക്കുമ്പോൾ ബിരിയാണിയിൽ കുറച്ച് ഉപ്പ് തോന്നണമെങ്കിൽ ഈ അരി വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടുതലിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരുപാട് ഉപ്പ് വേണ്ട. നമ്മൾ സാധാരണ ചേർക്കുന്നേക്കാളും ഒരു ഇച്ചിരി കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന റൈസിൻ്റെ മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളത്തിലല്ലേ ചോറ് വേവിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ അരി വേവിച്ചെടുക്കുകയാണെങ്കിൽ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നിനോടൊന്ന് തൊടാണ്ട് തന്നെ കിട്ടും. അതല്ലെങ്കിൽ കുറച്ചൊരു തിക്നെസ് പോലെ തോന്നും. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നന്നായിട്ട് തന്നെ അരി ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ടല്ല, സാധാരണ ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒരു 3/4 ഭാഗം വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കോരി നോക്കുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കുമ്പോൾ അമർന്നു പോകരുത്. അങ്ങനെ റൈസ് അമർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിങ്ങനെ അമക്കി നോക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞു വരെ ചെയ്യാമല്ലോ. അങ്ങനെ ഒടിഞ്ഞു വരുന്ന ആ ഒരു പരുവമാണ് ഒരു 3/4 ഭാഗം വേവെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു ഹോൾസിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റൈസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കംപ്ലീറ്റും താഴേക്ക് പോയി കിട്ടും. പിന്നീട് നമുക്ക് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് റൈസ് മാറ്റി കൊടുക്കാം. ചോറിന് മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ തിക്നെസ് കംപ്ലീറ്റ് മാറി കിട്ടും. ഒന്നിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു കൊടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളം ഒട്ടി ചോറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. മിക്കവാറും ബിരിയാണി ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ചോറ് കുഴഞ്ഞു പോയെങ്കിൽ ആ ബിരിയാണി ടേസ്റ്റ് മുഴുവനും പോയെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഞാൻ ഈ റൈസിലുണ്ടായിരുന്ന സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ചോറ് ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് വെവ്വേറെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ചോറ് വേവിച്ചാൽ തന്നെ ബിരിയാണിയുടെ പകുതി ജോലി കഴിഞ്ഞു. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ റൈസൊക്കെ വേവിച്ച് മാറ്റി വെച്ചു. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും എടുക്കാവുന്നതാണ്. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നെയ്യ് താല്പര്യം ഇല്ലാത്തവർക്ക് എണ്ണയും എടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂസും റൈസിൻസും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് ഈ ഒരു കാഷ്നട്ട്സിൻ്റെയും റൈസിൻസിൻ്റെയും അളവൊക്കെ മാറ്റിയെടുക്കാം. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു കാഷ്നട്ട്സ് ഒക്കെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ദാ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് സവാള കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബിരിയാണിക്ക് മുഴുവനായിട്ട് 4 സവാള ചെറുതായിട്ട് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു 2 കൈപ്പിടി അല്ലെങ്കിൽ 1 പിടി നമുക്ക് ഈ നെയ്യിലേക്ക് വെച്ചിട്ട് വറുത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവാള ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇതാ വളരെ തിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സവാള ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു കാഷ്നട്ട്സിൻ്റെ കൂടെ സവാള വറുത്തിടുമ്പോൾ ആ ഒരു ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് സവാള ഫ്രൈ ആക്കി എടുക്കും. പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ കുറച്ച് മൈദ പൗഡർ ഏതെങ്കിലും ഒന്ന് മതി. കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സവാള വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ 3rd സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത അതേ നെയ്യിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. മുട്ട ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് സ്പൈസി ആക്കണ്ട. ഇനിയിപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. പച്ചമുളകും ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ബേലീഫ് ചേർത്ത് കൊടുക്കാം. ബേലീഫ് എന്ന് പറയുമ്പോൾ സർവ്വസുഗന്ധി ഇലയാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 3 സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. സവാള ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഒരുപാട് സമയം നമുക്ക് വഴറ്റി കഷ്ടപ്പെടേണ്ട, പെട്ടെന്ന് തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന ടൈമിൽ തീ അല്പം കൂട്ടി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇനി ഇളക്കിയെടുക്കണ്ട. അപ്പോൾ നമുക്ക് സവാള ഒന്ന് വഴന്നു വരാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-5 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ചെയ്തൊന്ന് വഴന്നു വരും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. തീ അല്പം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ അധികം പൊടികളൊന്നുമില്ല. ഞാനൊരു ഹോം മെയ്ഡ് ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഷോപ്പിലും പാക്കറ്റിൽ ബിരിയാണി മസാല വാങ്ങാൻ കിട്ടും, അതായാലും വാങ്ങിയാൽ മതി. പക്ഷേ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് പൊടിച്ചുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാം. 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഫെനൽ സീഡ്സ്, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് അതായത് പെപ്പർകോൺസ്, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം അതായത് നമ്മുടെ ക്യുമിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 തക്കോലം, പിന്നെ പട്ട 2 എണ്ണം, പിന്നെ ഗ്രാമ്പു 5 എണ്ണം, പിന്നെ ഏലക്കായ 5 എണ്ണം, പിന്നെ 1 ജാതിപത്രി. ഇത്രയും ഒരു പാനിലിട്ട് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, ഇത്രയും ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് 1-5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയുടെയും ആ ഒരു പച്ച മണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചേർത്തെടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1-10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ വേവായിട്ട് വന്നോളും. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി വെന്ത് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടാണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ബിരിയാണിയുടെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു പുളിയൊക്കെ ആയിട്ടൊരു ശരിക്കും ആ ഒരു ദം ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടും.
അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് പിന്നിലേക്ക് വരും. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ചൊരു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കുറച്ചൊന്ന് മുന്നിലേക്ക് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിപ്പോവാണ്ട് എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുക എന്നൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ മുട്ട ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മസാലയെ കറക്റ്റ് മുട്ടയുടെ ഉള്ളിലായിട്ട് പിടിക്കും. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് മുറിച്ചിട്ട് കൊടുത്താലും മതിയാവും. നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മുട്ടയൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഉപ്പ് ചേർത്തെടുക്കാം. ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന മുട്ട എത്രയാണോ അതനുസരിച്ച് കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത മുട്ട നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ മുട്ട ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് ഈ മുട്ട മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ഈ ഒരു മസാലയൊക്കെ കംപ്ലീറ്റ് മുട്ടയ്ക്കുള്ളിലേക്കൊക്കെ പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഓൾമോസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറാകുമ്പോൾ കുറച്ചുകൂടി ചുവട് കട്ടി ഉണ്ടാവും, അതാണ് കുറച്ചുകൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് നമുക്ക് ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, നമുക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് ലെയർ ചോറ് തന്നെ ഇട്ട് കൊടുക്കാം. ഈവനായിട്ട് നമുക്കൊന്ന് ലെയറാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത റൈസിൻസും കാഷ്യൂസും പിന്നെ നമ്മുടെ സവാളയും ഒന്ന് വിതറി കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഈ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് ചെയ്യാം. കുറച്ച് ബിരിയാണി എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി എസൻസ് എല്ലാ ഷോപ്പിലും കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ചോറിന് മുകളിലായിട്ട് നമ്മുടെ മുട്ടയുടെ ഗ്രേവിയും മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നോമ്പ് ടൈം ആയതുകൊണ്ട് അധികം മുട്ട എടുത്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് മുട്ടയുടെ അളവൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ മുട്ടയുടെ ഗ്രേവിയും മുട്ടയും ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് ഒരു ലെയർ ചോറ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ചോറിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വരും. നമ്മുടെ ചോറിനിപ്പോൾ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും കാഷ്നട്ട്സും റൈസിൻസും ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് വിതറി കൊടുക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം. ബിരിയാണി എസൻസ് ആകുമ്പോൾ നല്ലൊരു നല്ല ഫ്ലേവർ കിട്ടും. ബിരിയാണി എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കുങ്കുമപ്പ് കൂടി ഞാൻ എസൻസിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. വീണ്ടും മുകളിലായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഓരോ ലെയർ കാണിച്ചു എന്നേ ഉള്ളൂ. വീണ്ടും മുകളിലായിട്ട് നെക്സ്റ്റ് ലെയർ ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ഈവനായിട്ട് തന്നെ ലെയർ സെറ്റ് ചെയ്യുക. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നേരത്തെ വറുത്തെടുത്ത കാഷ്നട്ട്സും റൈസിൻസും നമ്മുടെ സവാളയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലേക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പുറത്തുനിന്ന് വാങ്ങിയ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അതും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ കൂട്ടി ചേർത്ത് കൊടുക്കുക, എങ്കിലേ ആ ഒരു കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീണ്ടും നെക്സ്റ്റ് ലെയർ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ഓരോ ലെയറും സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നവർക്ക് ഈ ഒരു ഭാഗം കുറച്ച് ബോറടി ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. മുകളിലായിട്ട് വീണ്ടും നമ്മുടെ കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ മല്ലിയില പുതിനയിലയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മുടെ എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ കുറച്ചൊന്ന് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പൊ നമ്മുടെ ലെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തമിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് അലുമിനിയം ഫയൽ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിന്റെ മുകൾഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടും സ്റ്റീം പുറത്തേക്ക് പോകാത്ത വിധം വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കരുത്, തീ കത്തിപ്പിടിക്കും. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ മടക്കി മടക്കി ഒട്ടിച്ചു കൊടുക്കുക, ഒട്ടും സ്റ്റീം പുറത്തേക്ക് പോവാത്ത രീതിയിൽ. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ തമിച്ചെടുത്തിരുന്നത് മാവൊക്കെ കുഴച്ചെടുത്ത് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടിട്ടായിരുന്നു. അപ്പോൾ അത്രയും മാവൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അലുമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി, കീറിപ്പോവോ അങ്ങനെ ഒന്നുമില്ല, വിട്ടുപോകുന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മടക്കി മടക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതേ കണ്ടോ, നാല് സൈഡും എല്ലാ വശവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നീണ്ടു കിടക്കരുത്, തീ കത്ത് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നമുക്കൊരു ലിഡ് വെച്ച് കവർ ചെയ്യാം. താ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് സിം ഫയറിലാക്കിയതിന് ശേഷം നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തവയുടെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്ക് ഒരു ബിരിയാണി ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതിന് മുന്നേ തുറന്ന് നോക്കരുത്, കറക്റ്റായിട്ട് സ്റ്റീം വരത്തില്ല. അപ്പോൾ നമ്മുടെ ബാക്കി വേവാനുള്ള ചോറൊക്കെ കറക്റ്റ് വേവായിട്ട് വരും, ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ 30 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പുറമെ ഒട്ടും സ്റ്റീമൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പതിയെ തുറക്കാം. നന്നായിട്ട് ചൂടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നെയ്യുടെയും നമ്മുടെ എസൻസിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചോറൊക്കെ കറക്റ്റ് ഇതാ വേവായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് എഗ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എഗ് ദം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ബിരിയാണി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ചൂടാക്കിയെടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക, അതല്ലെങ്കിൽ ഇഡലി സ്റ്റീമറിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.